വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തടയാൻ എല്ലാ സർവകലാശാലകളിലും പ്രത്യേക സംവിധാനം വരുന്നു. ജനുവിനസ് വെരിഫിക്കേഷൻ സെൽ എന്ന പേരിൽ പ്രത്യേക സെല്ല് ആരംഭിക്കാൻ നിർദ്ദേശം. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനായുള്ള പ്രവർത്തനമാണ് സെല്ല് നടത്തുക. അടുത്ത മാസമായിരിക്കും ഇത്തരത്തിൽ പുതിയ സെല്ല് തുടങ്ങുക. വിവരങ്ങളുമായി ഗോപാൽ ഷീല സനലാണ് ചേരുന്നത്. ഗോപാൽ, MSM കോളേജിലെ അടക്കം ഇത്തരത്തിൽ നിഖിലുമായി ബന്ധപ്പെട്ട് വ്യാജ PG പ്രവേശനവും തുടർന്നുള്ള വാർത്തകളുമൊക്കെ ഏറെ കേരളം ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രത്യേക സെല്ലിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഈ ഒരു പ്രത്യേക സെല്ലിന്റെ പ്രവർത്തനങ്ങൾ? അടുത്ത മാസം മുതലാണ് ഇത്തരത്തിൽ എല്ലാ സർവകലാശാലകളിലും ഒരു സംവിധാനം കൊണ്ടുവരാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർവകലാശാലയിൽ ഇതിനോടൊപ്പം തന്നെ ഈ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കായംകുളം MSM കോളേജിലെ നിഖിൽ എന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, വ്യാജ PG പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടുത്തെ സിൻഡിക്കേറ്റ് യോഗം ആ തീരുമാനം മാസം ഇതുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനം പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് എല്ലാ സർവകലാശാലയിലും ഇത്തരത്തിൽ ജെനുവിനസ് സെൽ എന്ന പേരിൽ ഒരു ജെനുവിനസ് വെരിഫിക്കേഷൻ സെൽ എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം തുടങ്ങാൻ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ സർവകലാശാലകളിലെയും പ്രത്യേകം സെക്ഷനുകൾ തന്നെ ഇതിനുവേണ്ടി രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ സെക്ഷനുകളുടെ ചുമതല വഹിക്കേണ്ട ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച കാര്യം ഉടൻ തന്നെ വ്യക്തമാക്കും. മറ്റ് സർവകലാശാലകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ബിരുദ സർട്ടിഫിക്കറ്റുകളും ഈ സെക്ഷന് കീഴിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ PG പ്രവേശനമാണെങ്കിലും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇവിടെ നിന്ന് അനുവദിക്കുകയുള്ളൂ. ആ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ തോന്നിക്കഴിഞ്ഞാൽ അതാത് സർവകലാശാല, ഇപ്പോൾ കേരളയിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയിരിക്കുന്നതെങ്കിൽ കേരള സർവകലാശാലയെ തന്നെ ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടും. ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ നിന്നാണ് ഔദ്യോഗികമായ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ അല്ലെങ്കിൽ വിശദീകരണം ലഭിക്കാതെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നവംബർ മാസം ആദ്യ ആഴ്ചയോടുകൂടി തന്നെ ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് നവംബർ പകുതിയോടുകൂടി സംവിധാനം പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ആവിഷ്കരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തടയാൻ എല്ലാ സർവകലാശാലകളിലും പ്രത്യേക സംവിധാനം വരുന്നു. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്. ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ടാണ് കോഴിക്കോട് പെരിങ്ങളത്തെ സുമംഗലയുടെ വീടിന് ചുറ്റും. വെള്ളം ഒലിച്ചുപോകാൻ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ കനക്കുന്നതോടൊപ്പം സുമംഗലയുടെ പരിഭ്രാന്തിയും ഏറിവരും. ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടിന് ചുറ്റും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങാനാകാത്ത സ്ഥിതിയാണ്. ഇന്ന് രാവിലെ മുതൽക്ക് ഇപ്പോൾ വെള്ളത്തിലാണ്, നാല് ഭാഗം വെള്ളമാണ്, കിണറിൻ്റെ ചുറ്റുപാടും വെള്ളമാണ്. ഞാൻ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. ഇപ്പോൾ ഒരു വയസ്സായ അമ്മ ഉണ്ട് ഒരാഴ്ചയായിട്ട് വന്നിട്ട്. അപ്പം കുട്ടികളില്ല, ഹസ്ബൻഡില്ല, അപ്പം അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒരു വലിയ മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, കുറേ കാലമായിട്ട് മഴയൊന്നുമില്ല. ഇപ്പം പെയ്ത ഒരൊറ്റ മഴക്ക് ഈ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. കുന്നമംഗലം പഞ്ചായത്തു നിന്ന് വരുന്ന വെള്ളമാണ് ഈ മിൽമയുടെ തോട് വഴി കടന്നു പോകുന്നത്. അപ്പോൾ ആ ഉൾക്കൊള്ളാൻ പറ്റാത്ത വെള്ളം ഇങ്ങോട്ട് കയറി മറിയാണ്. വെള്ളം ഒലിച്ചു പോകുന്നതിന് വേണ്ട ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ വൺ കോഴിക്കോട്.